അഡോബിൻ്റെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള ഫോട്ടോഷോപ്പ് CS5 പാഠങ്ങളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ഇവിടെ ഞാൻ അഡോബ് CS5 തുറന്ന് വെച്ചിട്ടുണ്ട്. അഡോബ് CS5 തുറക്കുന്നതിനായിട്ട് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റിൽ കാണാൻ പറ്റും. ഇതല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക് ടോപ്പിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെസ്ക് ടോപ്പിൽ നിങ്ങൾ CS5 ഫോട്ടോഷോപ്പ് CS5 ഐക്കൺ കാണാൻ പറ്റും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് തുറക്കാം. അതുമല്ലെങ്കിൽ ഓൾ പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ലിസ്റ്റിൽ നിന്നും ഫോട്ടോഷോപ്പിൻ്റെ CS5 എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് തുറക്കാം. തുറന്നു വരുന്ന സ്ക്രീനാണ് ഈ കാണുന്നത്. ഇതിലെ ഭാഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ മൊത്തം ഇതിൻ്റെ ഈ കാണുന്ന ഏരിയയ്ക്ക് നമ്മൾ വർക്ക് സ്പേസ് എന്നാണ് പറയുക. വർക്ക് സ്പേസ് അത് തന്നെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വ്യത്യസ്ത വർക്ക് സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ എസെൻഷ്യൽ എന്ന വർക്ക് സ്പേസാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതവിടെ കാണുന്ന എസെൻഷ്യൽ എന്ന വർക്ക് സ്പേസാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് വർക്ക് സ്പേസുകളെ കുറിച്ചിട്ടും അതിൻ്റെ പ്രാധാന്യങ്ങളെ കുറിച്ചിട്ടെല്ലാം പിന്നീട് പറയാം. അപ്പോൾ എസെൻഷ്യൽ എന്ന വർക്ക് സ്പേസിലാണ് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ട് പറയാം. ഇതിലെ ഇവിടെ ഈ കാണുന്ന ഇതിലെ ഇതിൻ്റെ ലോഗോ, അതുപോലെ തന്നെ ബ്രിഡ്ജ്, മിനി ബ്രിഡ്ജ്, ഇതെല്ലാം വഴിയെ പറയുന്നുണ്ട്. ഇതെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വഴിയെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാസ് വ്യൂസ്, സൂം ലെവൽ, ഇവിടെ അറേഞ്ച് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ സ്ക്രീൻ മോഡ്സ്. ഇതാണ് ഫയൽ മെനു, സോറി ഇതാണ് മെനു ബാറ്. അതുപോലെ തന്നെ ഇത് ഓപ്ഷൻ ബാർ. നമുക്ക് മുൻപ് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ പരിചയം ഉണ്ടായിരിക്കും. ഇതിനെ കുറിച്ചിട്ടെല്ലാം വിശദമായിട്ട് പറയാം. ഒന്ന്, ഇത് ഇപ്പോൾ പറയുന്നത് മെനു ബാർ. ഇത് ഓപ്ഷൻ ബാർ. ഈ മുകളിൽ കാണുന്നത് മെനു ബാറ്, ഈ കാണുന്ന താഴെ കാണുന്നത് ഈ കാണുന്ന ഈ ഭാഗത്തെ ഓപ്ഷൻ ബാറും എന്നുമാണ് പറയുക. ഇതുപോലെ തന്നെ ഇതിന് തൊട്ട് താഴെ കാണുന്ന ഈ ഭാഗത്തെ നമ്മൾ പറയുന്നത് ഫയൽ ടാബ്സ് എന്നാണ്. അതായത് നമ്മൾ തുറന്നു വച്ചിരിക്കുന്ന എല്ലാ ഫയലുകളും ഒരു ടാബുകളിലാണ് പ്രത്യക്ഷപ്പെടുക. അതായത് ഇപ്പോൾ നമ്മൾ തുറന്നു വെച്ച് 3 ടാബുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു ടാബ്, ഇത് ഫസ്റ്റ് ടാബ്, സെക്കൻഡ് ചിത്രം, മൂന്നാമത്തെ ചിത്രം. ഇതുപോലെ എത്ര ചിത്രങ്ങൾ വേണമെങ്കിലും നമുക്കിങ്ങനെ തുറന്നു വയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൽ തുറന്നു വെച്ച ചിത്രം നമുക്കിവിടെ ഒരു കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ കാണാനായിട്ട് സാധിക്കും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഫയൽ ടാബ്സ്. ഇതുപോലെ ഈ ഭാഗത്ത് ഇതിനെ നമ്മൾ പറയുന്നത് ഇതാണ് ടൂൾ ബോക്സിനെ നമുക്ക് ഇതിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് നീക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഇതിലെ ഇവിടെ കാണുന്ന ഡയറോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിനെ 2 കോളത്തിലുള്ള ടൂൾ ബോക്സ് ആയിട്ട് പരിവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഹെഡിൻ്റെ ബാറിൽ പിടിച്ചുകൊണ്ട് അതിനെ അവിടേക്ക് തന്നെ ഡോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ സിംഗിൾ കോളത്തിലേക്ക് വെക്കാനും പറ്റും. ഇനി ഈ ഭാഗത്തായിട്ട് കാണുന്നത് പാലറ്റ് ഡോക്ക് എന്നാണ് തന്നെ പറയുക. പാലറ്റുകളെല്ലാം, എല്ലാ പാലറ്റുകളും ഇവിടെയാണ് ഡോക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ ഈ കാണുന്ന സാധാരണഗതിയിൽ നമ്മൾ എസെൻഷ്യലിൻ്റെ സ്ക്രീൻ വർക്ക് സ്പേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളേഴ്സ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ലെയർ, ചാനൽ, പാത്ത് എന്നിവയാണ്. ഇവയെല്ലാം വിശദമായിട്ട് മറ്റു വരുന്ന ചാനലുകൾ നമ്മൾ പഠിക്കും. ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ സ്റ്റേജ്, അഥവാ നമ്മുടെ ചിത്രങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുകയും മാറ്റങ്ങൾ വരുത്താനുള്ള ചിത്രങ്ങൾ തുറന്നു വെക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ഈ ഭാഗം. ഇതിനെയാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. താഴെ കാണുന്ന ഈ ഭാഗം സ്റ്റാറ്റസ് ബാർ, നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും വിശദാംശങ്ങളും തരുന്നത് ഈ ബാറിലൂടെയാണ്. അതെല്ലാം വിശദമായിട്ട് വഴി പറയുന്നുണ്ട്. ഇതാണ് വർക്ക് സ്പേസ് ഐഡിയാസ്.